ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയയും റവയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മിക്സഡ് ഉപ്പുമാവാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. സേമിയ വേവിച്ചെടുക്കാനായി തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം ഓയിലും ഒഴിച്ചതിന് ശേഷം സേമിയ ചേർത്ത് നല്ല പാകത്തിനുള്ള വേവാക്കിയെടുക്കാം. സേമിയ വേവേറി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സേമിയ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുത്ത ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് റവ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായി ചൂടായ എണ്ണയിലേക്ക് ഒരല്പം കടുകിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് റവ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു കപ്പ് റവയിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റവയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. റവ കട്ട കെട്ടാതെ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ റവ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സഡ് ഉപ്പുമാവ് തയ്യാറാക്കാം. ഇതിനായി ഒരു ചട്ടിയിൽ അല്പം ഓയിലൊഴിച്ച ശേഷം ഇതിലേക്ക് ഒരല്പം ക്യാരറ്റ്, അല്പം ക്യാബേജ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം വേവിച്ചെടുത്ത ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് ഒരു വറുത്തെടുത്ത മുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്പുമാവിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് മറ്റു ബിരിയാണി മസാല ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റവയും സേമിയയും ഓരോന്നായി ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സേമിയ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റവയും സേമിയയും മസാലയും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവ് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വ്യത്യസ്തമാർന്ന പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, താങ്ക് യു.